വിദ്യാഭ്യാസം ഇല്ലേ അധികാരങ്ങൾ പ്രവർത്തിക്കുന്ന അതിൻ്റെ ഹെഡ് എന്ന് പറയുന്നത് പ്രസിഡൻ്റ് ആയിരിക്കും, ഒരു ഇലക്ടഡ് ആളാണ്. അത് കഴിഞ്ഞാൽ ഡിസ്ട്രിക്ട് ചീഫ് കമ്മീഷണർ, അത് നമ്മളിപ്പോൾ വെച്ചിരിക്കുന്ന ഡി ഒ മാരെയാണ് ഡിസ്ട്രിക്ട് ചീഫ് കമ്മീഷണർ. അതിന് താഴെ ഡിസ്ട്രിക്ട് കമ്മീഷണർമാരുണ്ട്. രണ്ട് വിഭാഗത്തിനും ഓരോരുത്തരുണ്ടാവും. ഇനി അവരെ സഹായിക്കുന്നതിന് വേണ്ടി ഹെഡ് ക്വാർട്ടേഴ്സ് കമ്മീഷണർ, അസിസ്റ്റൻറ്റ് ഡിസ്ട്രിക്ട് കമ്മീഷണേഴ്സ്, അതിന് താഴെയായിട്ട് ഡിസ്ട്രിക്ട് ട്രഷറർ, ഡിസ്ട്രിക്ട് ട്രഷറർ താഴെ ഡിസ്ട്രിക്ട് സെക്രട്ടറി, ഡിസ്ട്രിക്ട് സെക്രട്ടറി ഡി ഒ സി എന്ന് പറഞ്ഞാൽ ഡിസ്ട്രിക്ട് ഓർഗനൈസിംഗ് കമ്മീഷണർ, ഡിസ്ട്രിക്ട് ട്രെയിനിങ് കമ്മീഷണർ. ഈ മൂന്ന് പേരും ഒരു ഈക്വൽ സ്റ്റേറ്റസിലുള്ളവരാണ്. അത് ഓർഗനൈസിംഗ് കമ്മീഷണർമാർ കുട്ടികളുടെ പരിപാടിയുടെ ചുമതല വഹിക്കുന്നു, ട്രെയിനിങ് കമ്മീഷണർമാർ അധ്യാപകരുടെ പരിശീലനത്തിൻ്റെ കഴിഞ്ഞ് വരുമ്പോൾ സ്റ്റേറ്റ് അസോസിയേഷൻ. അപ്പോൾ അത് സ്റ്റേറ്റ് അസോസിയേഷൻ സാറിനെ സൂചിപ്പിച്ചു. എൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ് സ്ഥിതി ചെയ്യുന്നത് സ്റ്റേറ്റ് അസോസിയേഷനിലെ ഹെഡ് എന്ന് പറയുന്നത് പ്രസിഡൻ്റാണ്. ഒരു സ്റ്റേറ്റിൻ്റെ ഏറ്റവും ഹെഡ് എന്ന് പറയുന്നത് ഗവർണറാണ്. ആ സ്റ്റേറ്റിൻ്റെ പാറ്റേൺ ഫാരസ് പെർസെൻറ്റേജ് കേരള, അതായത് സ്റ്റേറ്റിൻ്റെ ഹെഡ് എന്ന് പറയുന്നത് പാറ്റേൺ എന്ന് പറയുന്നത് ആരാ? ഗവർണർ. അദ്ദേഹത്തിന് താഴെയായി അടുത്ത് വരുന്നതാണ് പ്രസിഡൻറ്റ്. പ്രസിഡൻറ്റ് നമ്മുടെ സ്റ്റേറ്റ് ചോദിച്ചിരിക്കുന്നത് വിദ്യാഭ്യാസ മന്ത്രിയാണ്. വിദ്യാഭ്യാസ മന്ത്രി പ്രസിഡൻറ്റും വിദ്യാഭ്യാസ ഡയറക്ടർ, സ്റ്റേറ്റ് ചീഫ് കമ്മീഷണറും അതിന് താഴെ സ്റ്റേറ്റ് കമ്മീഷണർമാർ, ഹെഡ് ക്വാർട്ടേഴ്സ് കമ്മീഷണർമാർ, അസിസ്റ്റൻറ്റ് സ്റ്റേറ്റ് കമ്മീഷണർമാർ, പിന്നെ താഴെ സ്റ്റേറ്റ് ട്രഷറർ, സ്റ്റേറ്റ് സെക്രട്ടറി, സ്റ്റേറ്റ് ഓർഗനൈസിംഗ് കമ്മീഷണർ, സ്റ്റേറ്റ് ട്രെയിനിങ് കമ്മീഷണർ തുടങ്ങിയുള്ള തസ്തികകൾ ഉണ്ട്. ഇതൊക്കെ നമ്മുടെ സ്റ്റേറ്റിൻ്റെ പ്രവർത്തനത്തിന് വേണ്ടിയുള്ളതാണ് സ്റ്റേറ്റ് അസോസിയേഷൻ. സ്റ്റേറ്റ് അസോസിയേഷന് മേലിലായി നാഷണൽ അസോസിയേഷൻ ഇടയ്ക്കായിട്ട് ഇന്ന് ഉള്ളതാണ് സാർ നേരത്തെ സൂചിപ്പിച്ച റീജിയണൽ അസോസിയേഷൻ. നമ്മുടെ ഇവിടെ നേരത്തെ സാർ പറഞ്ഞു റീജിയണലായിട്ട് തിരിച്ചിട്ടുണ്ട്. അതിൽ സതേൺ റീജിയണലാണ്. സതേൺ റീജിയൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ് ബാംഗ്ലൂരാണ് സ്ഥിതി ചെയ്യുന്നത്. അവിടെ ഒരു അസിസ്റ്റൻ്റ് ഡയറക്ടറുടെ നേതൃത്വത്തിൽ റീജിയണൽ ഓർഗനൈസിംഗ് കമ്മീഷണർ സ്കൗട്ട്, റീജിയണൽ ഓർഗനൈസിംഗ് കമ്മീഷണർ ഗൈഡ്, ഇവർ രണ്ടുപേരുമാണ് സ്കൗട്ട് ഗൈഡ് പ്രവർത്തനങ്ങൾ ഏകോപിപ്പിച്ചുകൊണ്ട് നടത്തുന്നത് ഈ റീജിയണിൽ. അങ്ങനെ റീജിയണൽ ഓർഗനൈസിംഗ് കമ്മീഷണർമാർ ഉണ്ട്. അതിൻ്റെ മേളിലായിട്ട് നാഷണൽ അസോസിയേഷൻ പാറ്റൺ പ്രസിഡൻ്റ് ഓഫ് ഇന്ത്യ. അത് കഴിഞ്ഞാൽ വരുന്നത് നാഷണൽ പ്രസിഡൻ്റ്. ഇപ്പോൾ അനിൽകുമാർ ജെയിൻ ആണ് നാഷണൽ പ്രസിഡൻ്റ്. അത് കഴിഞ്ഞാൽ നാഷണൽ ചീഫ് കമ്മീഷണർ, നാഷണൽ ചീഫ് കമ്മീഷണർ ഖാണ്ടേവാളാണ് ഇപ്പോഴത്തെ നാഷണൽ ചീഫ് കമ്മീഷണർ. അത് കഴിഞ്ഞാൽ നാഷണൽ ഡയറക്ടറുണ്ട്, എക്സിക്യൂട്ടീവ് ഡയറക്ടറുണ്ട്, ജോയിൻ്റ് ഡയറക്ടർമാർ, അസിസ്റ്റൻ്റ് ഡയറക്ടർമാർ തുടങ്ങി, ഡെപ്യൂട്ടി ഡയറക്ടർമാർ, അസിസ്റ്റൻ്റ് ഡയറക്ടർമാർ തുടങ്ങിയുള്ള അനേക പോസ്റ്റുകളും ഒക്കെ പ്രവർത്തനത്തിന് വേണ്ടി ഉണ്ട് നാഷണൽ അസോസിയേഷൻ. നാഷണൽ അസോസിയേഷൻ്റെ ആസ്ഥാനം ഡൽഹിയിലെ ഇന്ദ്രപ്രസ്ഥ ഭവനിലെ അടുത്ത് അത് ആണ് ITO-ക്ക് അടുത്തായിട്ട് വരുന്നു. അവിടെയാണ് ഇതിൻ്റെ പ്രവർത്തനങ്ങളൊക്കെ ഏകോപിപ്പിച്ചുകൊണ്ട് നടക്കുന്നത്. അതിൻ്റെ മേളിലാണ് വരുന്നത് വേൾഡ് അസോസിയേഷൻ. വേൾഡ് അസോസിയേഷനെ കുറിച്ച് വളരെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ നേരത്തെ മനസ്സിലാക്കി കഴിഞ്ഞു. നമ്മൾ ഇവിടെ നമ്മളുടെ റീജിയൻ ഏതെന്ന് നേരത്തെ പറഞ്ഞു. എവിടെയാണ് നമ്മുടെ റീജിയൻ? വേൾഡ് ഏഷ്യ പസഫിക്. ഇത്രയും കാര്യങ്ങളാണ് ഉള്ളത്. ഇത്രയും കേട്ടത് വളരെ സന്തോഷം. താങ്ക് യു. ഓക്കെ, ഗുഡ്.